In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകമെങ്ങും പവർഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ നിത്യമായ വചനത്തിന് മുമ്പിൽ എന്നിരിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ മനുഷ്യവർഗം കടന്നു പോവുകയാണ്. മാനവരാശി മുഴുവൻ അതിഭയങ്കരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. COVID-19 എന്ന ഭീകരമായ രോഗം ലോകരാജ്യങ്ങളെ മുഴുവൻ പിടിച്ചടക്കി. ആയിരങ്ങൾ കൊല്ലപ്പെടുകയാണ് ഓരോ ദിവസവും. ലോകത്തിലെ വൻ ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം COVID-19 പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും വീടിനകത്തിരിക്കുന്ന ആളുകൾക്ക് ടെലിവിഷനിലൂടെ ഈ പ്രസംഗം കേൾക്കാൻ കഴിയും. ആ വീടിനകത്തിരിക്കുമ്പോഴും നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ദൈവവചനത്തിന് മാറ്റമില്ല. ദൈവവചനപ്രകാരം എന്താണ് സംഭവിക്കുന്നത്? 2 മത്തായി 3:1 വാക്യങ്ങൾ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. അന്ത്യകാലം എന്നൊന്ന് ബൈബിളിലുണ്ട്. കാലം ബൈബിൾ പഠിപ്പിക്കുന്ന പ്രത്യേകതയാണ്. നിത്യനായ ദൈവം നിത്യയിൽ നിന്ന് കാലത്തിൻ്റെ ആരംഭത്തിൽ പ്രപഞ്ചമുണ്ടാക്കിയെന്നാണ് ബൈബിൾ എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ ആദ്യ വാക്ക് ആദിയിൽ എന്നാണ്. ഇൻ ദ ബിഗിനിങ്, ആദിയിൽ. എന്തിൻ്റെ ആദിയാണ്? കാലത്തിൻ്റെ ആദിയാണ്. നിത്യതയിൽ നിന്ന് വ്യത്യസ്തമാണ് കാലം. നിത്യതയ്ക്ക് ആരംഭമില്ല, അവസാനമില്ല. അവിടെ കാലബോധമില്ല. ഇവിടെ കലണ്ടറില്ല, ഘടികാരങ്ങളില്ല. അത് ഇറ്റേണലാണ്. നമ്മുടെ ഭാവനയ്ക്കതീതമാണ്, നമ്മുടെ സങ്കല്പത്തിനതീതമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മൾ ജീവിക്കുന്ന കാലബോധമുള്ള അവസരമാണിത്. ആ കാലത്തിൻ്റെ ആദിയിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഈ കാലത്തെ പല രീതിയിൽ വിഭജിച്ച് പഠിക്കുന്നുണ്ട്. ഓരോ യുഗങ്ങളായി ഇതിനെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ യുഗം നിഷ്കന്മഷയുഗമാണ്, പാപമില്ലാതിരുന്നൊരു കാലം. അങ്ങനെ ഓരോ യുഗങ്ങൾ വന്നിട്ട് ഏറ്റവും അവസാനത്താണ് അന്ത്യകാലം. ഇത് കൃപായുഗമാണ്. കൃപായുഗം തീരുവാൻ പോകുകയാണ്. കൃപായുഗത്തിൻ്റെ ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അന്ത്യകാലത്തിന് ലക്ഷണം പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവ സിദ്ധാന്തമനുസരിച്ച്. ഇത് കലിയുഗമാണ്. കലിയുഗം അവസാനത്തെ യുഗമാണ്. കലിയുഗത്തിൻ്റെ ഒടുവിൽ മഹാപ്രളയമാണ്, എല്ലാം അവസാനിക്കുകയാണ്. അതുപോലെ കൃപായുഗം കഴിഞ്ഞാലുണ്ടാകുന്ന അടുത്ത സംഭവങ്ങൾ പഠിക്കുമ്പോൾ കാണാം. ആകാശവും ഭൂമിയും തീ കൊണ്ട് ചുട്ടഴിക്കപ്പെടുന്ന അതിഭയങ്കരമായ ശിക്ഷാവിധിയാണ്. ഇത് വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത്രയും മനസ്സിലാക്കുക, മഹാവ്യാധികൾ അന്ത്യകാലത്തുണ്ടാകുമെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 24 ലൂക്കോസിൻ്റെ സുവിശേഷം 21 യേശു ക്രിസ്തു തൻ്റെ വരവിൻ്റെയും ലോകാവസാനത്തിൻ്റെയും അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ഷാമമുണ്ട്, മഹാവ്യാധികളുണ്ട്, യുദ്ധങ്ങളുണ്ട്, യുദ്ധവാർത്തകളുണ്ട്. മനുഷ്യരെ ഭയപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ അതിൻ്റെ അടയാളങ്ങളാണ്. ജാതി ജാതിയോട് നിൽക്കും, രാജ്യം രാജ്യത്തോട് നിൽക്കും, സിവിൽ വാറുകൾ ഉണ്ടാകുമെന്നാണ്. എല്ലായിടത്തും സിവിൽ കലാപങ്ങളുണ്ടാകും. ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കുള്ള പ്രതീക്ഷ എന്താണ്? നമുക്കുള്ള പ്രതീക്ഷ അന്ത്യകാലമാണ് എങ്കിൽ ഇത് അവസാനിക്കുന്നത് ഒരു പുതിയ യുഗത്തിലേക്കാണ്. ദൈവജനത്തിന് അതിൻ്റെ പ്രത്യാശ
യേശു ക്രിസ്തു തന്നിട്ടുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താണ്ട് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുകയും വരികയും ചെയ്യുമെന്ന് യോഹന്നാൻ 14:28 പറയുന്നു. യോഹന്നാൻ 14:3 ആദ്യം ഞാൻ പറഞ്ഞത്, സ്ഥലമൊരുക്കിയാൽ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് വലിയ പ്രത്യാശ യേശു നൽകിയത്, എൻ്റെ അടുക്കൽ ചേർക്കും നിങ്ങളെ. എബ്രായരിൽ എഴുതിയിരിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആണ് രണ്ടാമത്തെ വരവെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന് ഒന്നാമത്തെ വരവ് നമുക്കറിയാം, ബേത്ലഹേമിൽ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ അവനുരുവായി ബേത്ലഹേമിൽ അവൻ ജനിച്ചു. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3 നാളിൽ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. ഇതാണ് ഒന്നാമത്തെ വരവ്. ഇനി രണ്ടാമത് വരും. യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ അതിൻ്റെ അടയാളങ്ങൾ ദൃശ്യമാകും, പ്രപഞ്ചത്തിൽ മാറ്റങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, ആകാശത്തിൽ ലക്ഷണങ്ങളുണ്ടാകും. അവസാനത്തിന് തൊട്ടു മുമ്പ് നടക്കുന്നതാണ് യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ വരവും ലോക അവസാനവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ആർക്കും തീയതിയോ കാലമോ സമയമോ നിശ്ചയിക്കാൻ ഒക്കത്തില്ല. അത് പിതാവായി ദൈവത്തിന് മാത്രം നിശ്ചയമുള്ള ഒരു സമയമുണ്ട്. ആ സമയത്താണ് യേശു ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം. ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ നിരാശയുള്ളവരായി തീരരുത്. ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് മത്തായി 24 യേശു തൻ്റെ വരവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജാതികൾക്ക് എന്തു വന്നു സംഭവിക്കുമെന്നറിയാതെ നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകും. നിങ്ങളോ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവീൻ. വീടുകളിൽ അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രധാന കാര്യം നിരാശയാണ്. രാവിലെ എന്ത് ചെയ്യാൻ പോകുന്നു, നാളെ പകൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ചിന്തകളുമായിട്ടാണ് രാവിലെ ഉണരുന്നത്. എന്നാലും ഒന്നും ചെയ്യാനില്ല, പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ ജീവിതം അർത്ഥശൂന്യമായോ പ്രവർത്തിക്കാനൊന്നുമില്ലാത്തതായോ വൃഥാവുള്ള ജീവിതമായോ എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയൊക്കെ ഡിപ്രഷൻ ഉണ്ടാകാം. ആത്മഹത്യ പോലും ചെയ്യാൻ ചിലരെങ്കിലും താല്പര്യപ്പെട്ടെന്ന് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രത്യാശയാണിത്, നിരാശയല്ല. ഇത് നമ്മുടെ വര കർത്താവായ യേശുവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തു എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കണമെന്നാണ് യേശു പറഞ്ഞത്. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവൻ്റെ വരവിനോട് തൊട്ടടുത്തെത്തിരിക്കുകയാണ്. അവൻ്റെ കാൽപെരുമാറ്റമാണ് നമ്മൾ കേൾക്കുന്നത്. യേശു പറഞ്ഞു, 10 കന്യകമാർ മണവാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയുള്ളവർ രാത്രിയിൽ വിളക്ക് കരുതിയിരുന്നു, പാത്രത്തിൽ എണ്ണയും കരുതി. ബുദ്ധിയില്ലാത്തവർക്ക് വിളക്കുണ്ടായിരുന്നു, എണ്ണയില്ലായിരുന്നു. അർദ്ധരാത്രിയിൽ ആർപ്പുവിളി, മണവാളൻ വരുന്നു. അർദ്ധരാത്രിയിൽ ആർപ്പുവിളി ഉണ്ടായപ്പോൾ 10 പേരും ഉണർന്നെഴുന്നേറ്റു. 5 പേര് അവരുടെ ദീപം തെളിയിച്ചുകൊണ്ട് മണവാളിനെതിരെ കന്നപ്പോൾ ബാക്കി 5 പേർക്ക് എണ്ണയില്ലാത്തതുകൊണ്ട് ദീപം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അവർ ലജ്ജിതരായിപ്പോയി, പരാജയപ്പെട്ടു പോയി. ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിക്കുന്നവരെയാണ് മണവാളൻ ചേർക്കുന്നത് എന്ന സന്ദേശം നൽകാനാണ് യേശു ആ ഉപമ പറഞ്ഞത്. നമ്മൾ ആ കാലഘട്ടത്തോട് അടുത്തിരിക്കുകയാണ്. ലോകത്തിലെ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോട് നമ്മൾ സമീപിച്ചിരിക്കുന്നു. അത് വലിയ പ്രത്യാശയാണ്. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഖനം പ്രാപിപ്പാൻ ഹേതുവായി തീരും. അനേക പ്രതികൂലങ്ങൾ സഹിച്ചയാളാണ് നേടിയ സെയിൻറ്റ് പോൾ. ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ആ നാട്ടുകാർ അയാൾക്കെതിരെ ഇളകിയിട്ട് അയാളെ കല്ലെറിഞ്ഞ് അടിച്ച് ഉപദ്രവിച്ച് മരിച്ചെന്ന് വിചാരിച്ച് വലിച്ചഴച്ച് ചണ്ടിക്കൂമ്പാരം കിടുന്ന സ്ഥലത്ത് കൊണ്ട് എറിഞ്ഞേച്ച് പോയി. എങ്കിലും അവനിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്നു, മരിച്ചില്ല. ഈ കഷ്ടപ്പാടുകൾ സഹിച്ചവൻ ചെല്ലുന്നിടത്തെല്ലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുവിശേഷം പറയുന്ന കാരണത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവൻ. ജയിലിൽ അടയ്ക്കുമ്പോൾ അടിച്ചിട്ടാണ് അടയ്ക്കുന്നത്. ജയിൽ ഇന്നത്തെ രീതിയിലുള്ള ജയിലല്ല, ചെറിയ ഇടുങ്ങിയ മുറികളാണ്. അവിടെ അഞ്ചോ ആറോ ഏഴോ പേരാണ് ചെറിയ മുറികളിൽ കിടത്തുന്നത്. തയ്യൽ ചങ്ങലയിട്ടാണ് കിടത്തുന്നത്. ദുഷ്കരമായ അനുഭവങ്ങൾ, പലവട്ടം സഹിച്ചവൻ, കപ്പൽ ഛേദത്തിലാകപ്പെട്ടവൻ, കള്ളന്മാരാൽ ആക്രമണം സഹിച്ചവൻ, കൂടെ നിൽക്കുന്ന കള്ള സഹോദരന്മാരാൽ ഉപദ്രവമേറ്റവൻ. അവൻ പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, ഇതൊക്കെ ഒരു സെക്കൻഡേ ഉള്ളൂ. എന്താ കാരണം? നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യണം. അവസാനമില്ലാത്ത നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു സെക്കൻഡ് നേരത്തേക്കാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഖനം പ്രാപിപ്പാൻ ഹേതുവാകുന്നു. വരാനുള്ളൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്, വരാനുള്ള മഹത്വം നമുക്കുണ്ട്, വരാനുള്ള ഒരു പ്രോമിസ് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ സാരമില്ല, ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടാകുന്ന ലോകത്തിലുണ്ടാകുന്ന വിപത്തുകൾ നമ്മുടെ ഹൃദയത്തെ നിരാശപ്പെടുത്തരുത്. ഇന്ന് ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തരുത്. മുറിക്കകത്ത് തനിയെ ഇരിക്കുമ്പോൾ, വീടിനകത്ത് തനിയെ ഇരിക്കുമ്പോൾ, എല്ലാ കഥകളും അടച്ചിട്ട് ഇരിക്കുമ്പോൾ മനസ്സിൽ നിരാശയല്ല വരേണ്ടത്. മനസ്സിൽ പ്രത്യാശ വർദ്ധിക്കണം. എൻ്റെ പ്രിയ, എൻ്റെ നാടിനോട് ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ധ്വനിക്കുവാനുള്ള ആ കാഹളധ്വനി എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കാറായി. അതിനുവേണ്ടിയുള്ള ആ വലിയ പ്രത്യാശയുടെ തിരത്തള്ളൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പണ്ട് നടന്നൊരു കാര്യമാണ്. മുട്ടുസൂചികൾ വൈകുന്നേരമാകുമ്പോൾ താഴെ തറി ചെതറി തറയിൽ വിണ്ടിക്കുന്നത് എടുക്കണം. അവർക്ക് എടുക്കാനായിട്ട് അവർ ചെയ്ത വലിയൊരു കാന്തമുണ്ട്. ആ വലിയൊരു കാന്തവും കൊണ്ട് ആ തറയുടെ മുകളിൽ കൂടെ നടക്കുമ്പോൾ മുട്ടുസൂചികളെല്ലാം ചാടി കാന്തത്തെ പിടിക്കും. മുട്ടുസൂചി വയ്ക്കാൻ എന്തിനാ നിങ്ങൾ കിടക്കുന്നിടത്ത് കിടന്നാൽ പോരെ, എന്തിനാ ആ കാന്തം വരുന്നതും പറഞ്ഞ് കിടന്ന് ചാടുന്നത്, എന്തിനാ ചാടി അതെ പിടിക്കുന്നത്? മുട്ടുസൂചി പറയും, ഞങ്ങൾക്കറിയത്തില്ല, ഒരു വലിയ ഒരു അട്രാക്ഷൻ അങ്ങോട്ടുണ്ട്. ഇതുപോലെയാണ് യേശുവിൻ്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂര ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഇവരോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ മനുഷ്യരീരത്തെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കർത്താവിനിലേക്ക് ചേർക്കപ്പെടുന്ന ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട പൊൻപുലരി വരുന്നു. ക്രിസ്തുവിൽ മരിച്ച മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇതാണ് വലിയ പ്രത്യാശ. ഇതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അകത്ത് ശക്തിയോടെ പ്രബലപ്പെട്ടു നിൽക്കണം. പ്രതികൂലങ്ങൾ നമ്മളെ തളർത്തരുത്. ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് നിരാശപ്പെടരുത്. എപ്പോഴും മനസ്സിൽ സന്തോഷമുണ്ടായിരിക്കുക. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം ഇരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് വിളിച്ചു പറയുവാൻ തക്കണം. നമ്മുടെ അകത്ത് ദൈവസ്നേഹം വന്നു നിറയണം. വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് പ്രാർത്ഥന.
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും. പലർക്കും പ്രാർത്ഥന പരിഹാസ വിഷയമാണ്. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരിക്കലെങ്കിലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു എന്ന അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, പ്രാർത്ഥന വ്യർത്ഥമായ അതൊരു വ്യായാമമല്ല, ഏതെങ്കിലും മതങ്ങൾ കണ്ടുപിടിച്ച ചടങ്ങുകളല്ല. ഹൃദയം തുറന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ, ഹൃദയത്തിൻ്റെ തേങ്ങലോടെ ദൈവത്തിങ്കിലേക്ക് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം മറുപടി തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു പ്രാർത്ഥിക്കുവാൻ. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, നശിച്ചുപോകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. COVID-19 എന്ന അതിഭീകരമായ ബാധയാൽ ലോകം മുഴുവൻ ആളുകൾ പേടിച്ചു കഴിയുകയാണ്, അനേക രോഗികളായിരിക്കുകയാണ്, പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. 20,000-ത്തിലധികം ആളുകൾ, 22,000 ആളുകൾ മരിച്ചു കഴിഞ്ഞു. വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് കണക്കുകൾ മാറിക്കൊണ്ടിരിക്കും, കാരണം മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിലും ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്നു. അപ്പോൾ ഇത്രയും ഗുരുതരമായ വിപത്ത് അവിടുത്തെ പ്രസിഡൻ്റ് അംഗീകരിച്ചിരുന്നില്ല. ഒരാഴ്ച കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. വാഷിങ്ടൺ DC അമേരിക്കൻ ക്യാപിറ്റൽ സിറ്റിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എമർജൻസി. ന്യൂയോർക്കിൽ പട്ടാളക്കാരിറങ്ങിയിരിക്കുകയാണ്, സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ മരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ മരണം തൊട്ടടുക്കുക. സ്പെയിൻ ചെറിയൊരു രാജ്യമാണെങ്കിലും ഇറ്റലിയുടെ ഒപ്പം സ്പെയിനും കയറി വരികയാണ്. ചൈനയേക്കാൾ കൂടുതൽ ആളുകൾ ഇറ്റലിയിൽ മരിച്ചു, ചൈനയേക്കാൾ കൂടുതൽ ആളുകൾ സ്പെയിനിലും മരിക്കുകയാണ്. അടുത്ത രാജ്യങ്ങളിലും ഡെൻമാർക്കിൽ, നെതർലൻഡ്സിൽ എല്ലാം ഇതിൻ്റെ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞു. ജർമ്മനിയിൽ അനേകം ആളുകളെ ഇത് ബാധിച്ചു കഴിഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്, നമ്മുടെ നേഴ്സസ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന, കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം ആളുകൾ ഈ രാജ്യങ്ങളിലെല്ലാം പോയി പാർക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അതിഭയങ്കരമായ വിപത്തിൽ നിന്ന് ഈ മനുഷ്യവർഗം വിടുതൽ പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം വീടുകളിലിരുന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ദൈവം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ രോഗശാന്തിയുടെ കൃപ വ്യാപരിക്കട്ടെ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്ന എഴുതിയ വചനപ്രകാരം അത്ഭുത സൗഖ്യത്തിൻ്റെ ശക്തി ലോകമെങ്ങും വ്യാപിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് ഈ വിപത്തിൽ നിന്ന് കരകയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാം ലോകമഹായുദ്ധമെന്നറിയപ്പെടുന്ന COVID-19 എന്ന ഭീകരബാധയിൽ നിന്ന് ഈ ലോകം വിടുതൽ പ്രാപിക്കും, മനുഷ്യർക്ക് ജയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ പ്രിയ പിതാവേ, പൗർഷൻ TV ചാനലിലൂടെ പ്രസംഗം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ഭയങ്കരമായ ഭീതിയിൽ മനസ്സിൽ നിരാശ കിടക്കാതെ, മനസ്സിൽ പ്രയാസങ്ങൾ കിടക്കാതെ, എന്ത് വന്ന് ഭവിക്കും, നാളെ എന്തായിത്തീരും, ഇതെവിടം വരെ പോകും, എത്ര ദിവസം ഇതുണ്ടാകും എന്നൊക്കെ പരിഭ്രമിക്കാതെ, ഇത് ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുന്നു എന്നതിന് ഞങ്ങളെ അറിയിക്കുന്ന അടയാളങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി അങ്ങേ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാവർക്കും ആശ്വാസം നൽകണമേ. കുടുംബങ്ങൾക്ക് വിടുതൽ നൽകണമേ. രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകി. ഇത് വ്യാപിപ്പാൻ ഇടയാകാതെ അതിനെ അവിടെ നിന്ന് തന്നെ തടഞ്ഞു നിർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.